ന്ധിപ്രകരണം രണ്ട് ശബ്ദവിഭാഗം വായിക്കുന്നത് രമ്യ ഒ വാചകവും ദ്യോതകവും നാമകൃതി ഭേദഗങ്ങൾ വാചകങ്ങൾ നിപാതവും അവ്യയവും ദ്യോതകം ഗതി ഘടകം വ്യാക്ഷേപകം കേവലം നാമാദികളുടെ അവാന്തര വിഭാഗങ്ങൾ സർവനാമങ്ങൾ കൃതികൾക്ക് നാല് വിധം വിഭാഗം ഭേദഗത്തിന് ഏഴുവിധം തമിഴരുടെ ശബ്ദവിഭാഗം ശബ്ദവിഭാഗം വർണ്ണങ്ങളെ ഓരോ പ്രകാരത്തിൽ കൂട്ടിച്ചേർക്കുമ്പോൾ ശബ്ദം ഉണ്ടാകുന്നു അതിൻ്റെ സ്വഭാവം താഴെ വിവരിക്കുന്നു ഇരുപത്തിയാറ് അർത്ഥയുക്താക്ഷരം ശബ്ദം അതെ പ്രകൃതി എന്നതും ഒരർത്ഥത്തെ കുറിക്കുന്നതിനായി വർണ്ണങ്ങളെ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന അക്ഷരകൂട്ടത്തിന് ശബ്ദമെന്ന് പേർ ഈ ശബ്ദത്തെ തന്നെയാണ് പ്രകൃതി എന്നും പറഞ്ഞു വരുന്നത് ഉദാഹരണം കരിമ്പ് സമം കേ அதிகம் ஆ அதிகம் ரு அதிகம் இ அதிகம் மு அதிகம் அதிகம் உ செப்பம் சமம் சி அதிகம் ஏ அதிகம் ரு அதிகம் ஊ அதிகம் அதிகம் பதிகம் அதிகம் ஆ அதிகம் மு புண்டரீகம் சமம் பி அதிகம் ஊ அதிகம் ந அதிகம் അധികം ആ അധികം ഋ അധികം ഈ അധികം ക അധികം ആ അധികം മ ഇരുപത്തിയേഴ് എന്നാൽ പ്രയോഗിപ്പാൻ സജ്ജമായുള്ള ശബ്ദമാം ഭക്ഷ്യപദാർത്ഥങ്ങളിൽ ചിലതിനെ നാം പാകം ചെയ്തും ചിലതിനെ പച്ചയായും ഉപയോഗിക്കുന്നത് പോലെ ഭാഷയിൽ ചില ശബ്ദങ്ങളെ വിഭക്തിയോഗാദി സംസ്കാരം ചെയ്തും ചിലതിനെ യഥാസ്ഥിതമായും പ്രയോഗിക്കാറുണ്ട് സംസ്കാരത്തോട് കൂടിയോ കൂടാതെയോ പ്രയോഗത്തിന് തയ്യാറുള്ള ശബ്ദത്തിനു പദം എന്നു പേർ ഉദാഹരണത്തിന് ശബ്ദം കരിമ്പ് പദം കരിമ്പ് ശബ്ദം ചെറു പദം ചെറുപ്പം ശബ്ദം പുണ്ടരീഖം പദം പുണ്ടരീഖം ശബ്ദം തര് പദം തരുന്നു തന്നു തരും തരുകാം ശബ്ദം കിഴവ പദം കിഴവൻ കിഴവിൻ ഇരുപത്തിയെട്ട് വാചകം ദ്യോതകം രണ്ട് വിധമാം ശബ്ദമൊക്കവയും ദ്രവ്യക്രിയാഗുണങ്ങൾക്ക് വാചകം വാചകാഭിതം സംബന്ധത്തെ സ്ഫുരിപ്പിക്കും പദം ദ്യോതകം എന്നത് എല്ലാ ശബ്ദങ്ങളെയും വാചകം ദ്യോതകം എന്ന് രണ്ടിനത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഒരു ദ്രവ്യത്തെയോ ക്രിയയെയോ ഗുണത്തെയോ നേരെ ചൂണ്ടിക്കാണിക്കുന്നതെല്ലാം വാചകം വാച്യമായൊരർത്ഥമുള്ളത് വാചകം എന്ന് ചുരുക്കം വാച്യമായി ഒരർത്ഥത്തെയും കാണിക്കാതെ രണ്ട് വാച്യാർത്ഥങ്ങൾ തമ്മിലുള്ള സംബന്ധത്തെ സ്ഫുരിപ്പിക്കുക മാത്രം ചെയ്യുന്നത് ദ്യോതകം കുടം വിളക്ക് ഇരിക്കുന്നു തിളങ്ങി ചെറിയ വലിയ ഇത്യാദി ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ഒരു സ്വതന്ത്രമായ അർത്ഥത്തിൻ്റെ പ്രതി ഉണ്ടാകുന്നുണ്ട് അതിനാൽ ആ മാതിരി ശബ്ദങ്ങളെല്ലാം വാചകങ്ങളാകുന്നു കൊണ്ട് ഉം എങ്കിൽ ചെ ഒ ഇത്യാദി ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിന് സ്വതന്ത്രമായൊരർത്ഥത്തിൽ പിടികിട്ടുന്നില്ല മറ്റൊരു പദത്തോട് കൂട്ടിച്ചേർത്ത് പ്രയോഗിക്കുമ്പോൾ മാത്രമേ ആവക ശബ്ദങ്ങളിൽ നിന്ന് അർത്ഥവിശേഷം വിശേഷം ദ്യോതിക്കുന്നുള്ളൂ അതിനാൽ ശബ്ദങ്ങളെല്ലാം ദ്യോതകങ്ങൾ ഇരുപത്തിയൊൻപത് ദ്രവ്യത്തിൻ വാചകം നാമം ക്രിയാവാചകമാം കൃതി വേദകം തു ഗുണഖ്യായി എന്ന് മൂന്നിഹവാചകം വാചകം എന്ന വർഗത്തിൽപ്പെട്ട ശബ്ദങ്ങളെ നാമം കൃതി ഭേദകം ഇങ്ങനെ മൂന്ന് തരമായി തിരിക്കാം ഏതെങ്കിലും ഒരു ദ്രവ്യത്തിൻ്റെ വാചകമായ ശബ്ദം നാമം ക്രിയാവാചകമായത് കൃതി ഗുണവാചകം ഭേദകം പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും ഗുണങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഉൾപ്പെട്ടിരിക്കുന്നതാണല്ലോ അതിനാൽ വാചക ശബ്ദങ്ങളെ എല്ലാം ശബ്ദങ്ങളെയെല്ലാം അർത്ഥസ്വരൂപമനുസരിച്ച് നാമാതികളായ മൂന്ന് തരങ്ങളിൽ ഉൾപ്പെടുത്താവുന്നതാണ് എന്നർത്ഥം ഉദാഹരണം നാമം മനുഷ്യൻ മരം മൃഗം രാമൻ കൃഷ്ണൻ എണ്ണ വെള്ളം ഞാൻ നീ അവൻ അവൾ അത് ബ്രാഹ്മണൻ മാവ് പുലി കൃതി പോകുന്നു ചാകുന്നു വരും തരും നിന്നു പറന്നു ഭേദഗം കറുത്ത വെളുത്ത സുന്ദരൻ മുണ്ടൻ കൂനൻ കിഴവൻ മുപ്പത് സ്വവാച്യമായ വസ്തുവൊന്നും കുറിക്കുന്നില്ല ദ്യോതകം വിഭക്തി ആദികളെ പോലെ അത് സംബന്ധ ബോധകം ഇതിൻ്റെ അർത്ഥം മുൻപ് വിവരിച്ചിട്ടുണ്ട് മുപ്പത്തിയൊന്ന് നിബാധം അഭിയം രണ്ടു വകയാം ദ്യോതകം പദം ജാത്യാദ്യോതകമാണ് ആദ്യം പരം ഭ്രംശിച്ചു വന്നത് ദ്യോതകം എന്ന ഇനത്തിൽപ്പെട്ട പദങ്ങൾ നിബാധം അവ്യയം ഇങ്ങനെ രണ്ടു തരത്തിലുണ്ട് അതിൽ നിബാധങ്ങളെല്ലാം സ്വഭാവത്താൽ തന്നെ ദ്യോതകങ്ങളാകുന്നു അവ്യയങ്ങൾ ആദ്യകാലത്തിൽ വാചകങ്ങളായിരുന്ന ചില പദങ്ങൾ കാലക്രമത്തിൽ അക്ഷരലോഭം വന്നിട്ടും വിഭക്തികൾ ചേർക്കാതെ പ്രയോഗിച്ച് വന്നിട്ടും വാചകത്വം പോയി ദ്യോതകങ്ങളായി തീർന്നവയുമാണ് വാചകം എന്ന വർഗത്തിലാണ് ജനിച്ചതെങ്കിലും ചില വൈകല്യം വന്നതു നിമിത്തം ആ ധർമ്മം പോയി ദ്യോതകവർഗത്തിൽ ചേർന്നിട്ടുള്ള പദങ്ങൾ അവ്യയങ്ങൾ എന്നു ചുരുക്കം ബ്രാഹ്മണവർഗത്തിൽ ജനിച്ചിട്ടുള്ളവരാണെങ്കിലും വൈകല്യം കൊണ്ട് ബ്രാഹ്മണ്യം പോയി ചണ്ടാലവർഗത്തിൽ ചേർന്നിട്ടുള്ളവരെ പോലെയാണ് അവ്യങ്ങളുടെ സ്ഥിതി ഉദാഹരണങ്ങൾ ഒന്ന് നിബാധം രാമനും കൃഷ്ണനും മിടുക്കന്മാരാകുന്നു ഈ വാക്യത്തിൽ ഉം എന്ന് നിബാധം ഈ ഉം എന്ന പദം രാമൻ കൃഷ്ണൻ മിടുക്കൻ എന്ന പദങ്ങളെ പോലെ ദ്രവ്യക്രിയാ ഗുണങ്ങളിൽപ്പെട്ട ഒരർത്ഥത്തെ കുറിക്കുന്നില്ല രാമൻ കൃഷ്ണൻ എന്ന ശബ്ദങ്ങളിൽ ചേർന്ന് നിന്നുകൊണ്ടോ സമുച്ചയാർത്ഥത്തെ ദ്യോതിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ രാമനും കൃഷ്ണനും എന്നു കേൾക്കുമ്പോൾ ഉം എന്നതിന് ശക്തി കൊണ്ടാണല്ലോ അവർക്ക് മിടുക്ക് എന്ന ഗുണത്തിൽ സാഹചര്യം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതിനാൽ ഉം എന്നത് ദ്യോതകമാണെന്ന് തീർച്ചപ്പെടുത്താം ഈ ഉം എന്ന പദം ആദിയിൽ വാചകമായിരുന്ന ഏതെങ്കിലും ഒരു പദം ഭ്രംശിച്ചുണ്ടായതാണ് ഊഹിപ്പാൻ ഒരു യുക്തിയും കാണുന്നില്ലാത്തത് കൊണ്ട് വ്യവഹാര സൗകര്യത്തിനായി ആദ്യം തന്നെ സമുച്ചയാർത്ഥത്തിൻ്റെ ദ്യോതകമെന്ന നിലയിൽ ഉണ്ടായതാണെന്ന് വിചാരിക്കേണ്ടി വരുന്നതിനാൽ ജാത്യാദ്യോതകമായി നിബാധമാണെന്നും തിരിച്ചപ്പെടുത്താവുന്നതാണ് രണ്ട് അവ്യയം രാവണൻ എന്ന രാക്ഷസൻ മഴ പെയ്തില്ല എങ്കിലും തണുപ്പുണ്ട് ഈ വാക്യങ്ങളിലെ എന്ന എങ്കിലും എന്നുള്ള ശബ്ദങ്ങൾ രാവണൻ രാക്ഷസൻ മഴ പെയ്തു ഇല്ല തണുപ്പ് ഉണ്ട് ഈ ശബ്ദങ്ങളെപ്പോലെ ഒരു സ്വതന്ത്ര അർത്ഥത്തെ കുറിക്കാതെ രാവണൻ രാക്ഷസൻ എന്ന പദാർത്ഥങ്ങളുടെ അഭേദത്തെയും മഴ പെയ്തില്ല തണുപ്പുണ്ട് എന്ന വാക്യാർത്ഥങ്ങളുടെ പ്രസിദ്ധമായ അസാഹചര്യത്തെയും ദ്യോതിപ്പിക്കുക മാത്രം ചെയ്യുന്നതിനാൽ ദ്യോതകം ഈ പദങ്ങളിൽ എന്ന എന്നുള്ളത് ചെയ്ത കേട്ട പറഞ്ഞ ഇത്യാദികളെ പോലെ എൻ എന്നൊരു ധാതുവിൻ്റെ പേരച്ചു രൂപമാണ് നൂഹിപ്പാൻ ധാരാളം മാർഗം കാണുന്നുണ്ട് എന്നാൽ എന്നാൽ ഇങ്ങനെയുള്ള കൃതിരൂപങ്ങൾ കാണുന്നത് തന്നെയാണ് ഈ യൂഹത്തിന് പ്രധാനമായ അടിസ്ഥാനം എങ്കിലും അവൻ ചെയ്ത തെറ്റ് രാമൻ പറഞ്ഞ കാര്യം എന്നും മറ്റും ഉള്ളടത്തെ ഉള്ളടത്തെപ്പോലെ എന്നത് ഒരു ക്രിയയെ സ്ഫുടമായി കുറിക്കുന്നില്ല അതിനാൽ പേരച്ചത്തിൽ ചേരാത്ത നില വന്നു പോയിട്ടുണ്ട് അതുപോലെ എങ്കിലും എന്ന പദത്തിനും എൻ ധാതുവിൻ്റെ തന്നെ സംഭാവക വിനയച്ച രൂപമാണെന്ന് ഊഹിപ്പാൻ വഴിയുണ്ടെങ്കിലും ചെയ്ഗിൽ വരുകിൽ ഇത്യാദി മറ്റു ധാതുക്കളിലെ രൂപം പോലെ ഒരു ക്രിയയെ കുറിക്കാത്തതിനാൽ ആ വിനയച്ചത്തിൽ ചേരാത്ത സ്ഥിതി വന്നിരിക്കുന്നു ഇങ്ങനെ ആ രണ്ട് പദങ്ങളും അവ്യയം എന്ന വർഗത്തിൽ ഉൾപ്പെടുന്നു മുപ്പത്തിരണ്ട് വിഭക്തിയെ വിളക്കുന്ന ദ്യോതകം ഗതി സംഹിതം വാക്യങ്ങളെ ഘടിപ്പിക്കാനുതകം ഘടകാപിതം വ്യാക്ഷേപകങ്ങൾ വാക്യാർത്ഥം ബോധിപ്പിക്കും അഖണ്ഡമായി മൂന്നും കഴിച്ചുള്ളതെല്ലാം കേവല സംയതം ദ്യോതകങ്ങളെ അവയുടെ വ്യാപാരം അനുസരിച്ച് നോക്കുന്നതായാൽ ഗതി ഘടകം വ്യാക്ഷേപകം ഇങ്ങനെ മൂന്ന് വിധത്തിൽ പിരിക്കാം എങ്കിലും ഒരു വിഭക്തിയോട് ചേർന്ന് നിന്ന് ആ വിഭക്തിയാർത്ഥത്തെ പരിഷ്കരിക്കുന്ന ദ്യോതകം ഗതി രണ്ട് വാക്യാർത്ഥങ്ങളെ തമ്മിൽ ഘടിപ്പിക്കുന്നത് ഘടകം മറ്റൊന്നിനോടും ചേരാതെ തന്നെത്താൻ ഒരു വാക്യാർത്ഥത്തെ സ്ഫുരിപ്പിക്കുന്നത് വ്യാക്ഷേപകം ഇതിൽ മൂന്നിലും ഉൾപ്പെടാത്തതു കേവലം ഉദാഹരണങ്ങൾ ഒന്ന് ഗതി കൊണ്ട് നിന്ന് വെച്ച് ഊട് ഇത്യാദി വടി കൊണ്ടടിക്കുന്നു എന്ന വാക്യത്തിൽ കൊണ്ട് എന്നത് ലുപ്തവിഭക്തിയായ വടിയേ എന്നതിലുള്ള പ്രതിഗ്രാഹിയോട് ചേർന്നു നിന്ന് അടിക്കുക എന്ന ക്രിയ നടത്തുന്നതിൽ വടി കാരണമാണെന്നുള്ള അർത്ഥം വെളിപ്പെടുത്തുന്നതിനാൽ അത് ഗതി ഇതുപോലെ മാളികയിൽ നിന്ന് നോക്കുന്നു ശിക്ഷരിൽ വെച്ചു രാമനാണ് സമർത്ഥൻ കാട്ടിലൂടെ പോകുന്നു ഇത്യാദി വാക്യങ്ങളിലും നിന്ന് മുതലായ ഗതികളുടെ സ്വരൂപം അറിഞ്ഞുകൊള്ളുക രണ്ട് ഘടകം രാമൻ്റെയും കൃഷ്ണൻ്റെയും കഥ എന്നു പറയുന്നിടത്ത് ഉം എന്ന നിബാധം രാമകൃഷ്ണന്മാരുടെ കഥകൾ എന്ന് പറഞ്ഞിരുന്നാലത്തെ പോലെ അവയെ സമുച്ചയിക്കുന്നു അപ്രകാരം തന്നെ രാമൻ്റെയോ കൃഷ്ണൻ്റെയോ കഥ എന്ന വാക്യത്തിൽ ഓ എന്നത് അവരിൽ ഒരുത്തൻ്റെ എന്നുള്ള വകല്പത്തെ കാണിക്കുന്നു ഉം ഓ ഇത്യാദികൾ ഇങ്ങനെ വാക്യത്തിലെ ഒരു പദത്തിൽ അന്വയിച്ച് യഥാക്രമം വാക്യാർത്ഥങ്ങൾക്ക് സമുച്ചയവികൽപ്പങ്ങളെ ദ്യോതിപ്പിക്കുന്നതിനാൽ ഘടകങ്ങൾ മൂന്ന് വ്യാക്ഷേപകം ഊവ് അയ്യോ ഇത്യാദികൾ ഈ വക ശബ്ദങ്ങൾ മറ്റൊരു പദത്തോടും ചേരാതെ സ്വതന്ത്രമായ വാക്യാർത്ഥത്തെയാണ് ദ്യോതിപ്പിക്കുന്നത് എങ്ങനെയെന്നാൽ വാദ്യാർ രാമാ നീ പാഠം പഠിച്ചോ രാമൻ ഊവ് ഞാൻ രാത്രി മുഴുവനും വായിക്കുകയായിരുന്നു ഇവിടെ ഉവ എന്ന പദം ഞാൻ പാഠം പഠിച്ചു എന്നുള്ള വാക്യാർത്ഥത്തെ ദ്യോതിപ്പിക്കുന്നു അപ്രകാരം തന്നെ വാദ്യർ കള്ളം പറയുന്നു നിന്നെ ഞാൻ ഇന്നലെ ഉത്സവസ്ഥലത്ത് കണ്ടുവല്ലോ രാമൻ അയ്യോ ഇന്നലെ രാത്രി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ഇവിടെ അയ്യോ എന്ന പദം എന്നെ ഇന്നലെ ഉത്സവ സ്ഥലത്തു കണ്ടു എന്ന് പറയുന്നത് എനിക്ക് വളരെ സങ്കടമാണ് എന്ന വാക്യത്തെ അഖണ്ഡമായി ദ്യോതിപ്പിക്കുന്നു ഗതി ഘടകം വ്യാക്ഷേപകം എന്ന മൂന്നിനത്തിലും ഉൾപ്പെടാതെ ചില അർത്ഥവിശേഷങ്ങളെ ദ്യോതിപ്പിക്കുന്ന ദ്യോതക പദം കേവലം ഉദാഹരണം രാമൻ വന്നുവോ ഇതിൽ ഓ എന്ന നിബാധം ചോദ്യാർത്ഥം ദ്യോതിപ്പിക്കുന്നു ഈശ്വരം തന്നെ ശരണം ഇതിൽ തന്നെ അന്യവ്യവച്ഛേദാർത്ഥം ദ്യോതിപ്പിക്കുന്നു ഇത് തൻ എന്ന സർവനാമ രൂപത്തിൻ്റെ രൂപാന്തരമാകിയാൽ അവ്യയം മുപ്പത്തിമൂന്ന് നാമാതിയ വിഭാഗത്തിൻ്റെ എല്ലാം അർത്ഥം നിയാമകം ഇവിടെ നാമം കൃതി ഭേദഗം ഇങ്ങനെയെല്ലാം വിഭജിച്ചിരിക്കുന്നത് അതാതു പദങ്ങളുടെ അർത്ഥത്തിലുള്ള സ്വഭാവം അടിസ്ഥാനപ്പെടുത്തിയാണ് അല്ലാതെ ഇന്ന ശബ്ദം ഇന്ന വർഗത്തിൽപ്പെട്ടതാണെന്നുള്ള വിഭാഗരീതിയിലല്ല അതുകൊണ്ട് വ്യാകരണഗതി അനുസരിച്ച് നോക്കുന്നതായാൽ ഒരു ശബ്ദം തന്നെ ചിലപ്പോൾ നാമാദികളായ പല രൂപങ്ങളിലും ഉള്ളതായി കാണാവുന്നതാണ് ഉദാഹരണത്തിന് നൽ എന്ന ശബ്ദത്തെ നോക്കാം അതിനോട് കൂടിയും ബഹുവചന പ്രത്യയമായ നല്ലാർ എന്ന് പ്രയോഗിക്കുമ്പോൾ ആ നൽ പദം സ്ത്രീ എന്നർത്ഥമായ നാമം ഊ എന്ന ഭാവി പ്രത്യയം ചേർന്ന് നല്ലു എന്നാകുമ്പോൾ പദം കൃതി മുപ്പത്തിനാല് നാമവും കൃതിയും തമ്മിൽ ഭേദം രൂപ നിബന്ധനം ഭേദകം കൃതിയും തമ്മിൽ രൂപസാമ്യവും ഉണ്ടിഹ നാമം വിഭക്തി സംബന്ധങ്ങളെ കാണിക്കുന്നതിനായി രൂപം മാറുന്നു കൃതി കാലം കുറിക്കുന്നതിനു പ്രത്യയങ്ങളെ സ്വീകരിച്ച് മുറ്റുവിന പറ്റുവിന എന്നു രണ്ടു വഴിയായി രൂപഭേദം പ്രാപിക്കുന്നു രണ്ടും രണ്ടു വഴിയാകയാൽ നാമകൃതികൾക്ക് രൂപാവലി വിഷയത്തിൽ അന്യോന്യം ഭേദമുണ്ട് ഭേദഗത്തിനാകട്ടെ രൂപഭേദം ഏറെയില്ല അല്പമെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃതികൾക്ക് തുല്യമായിട്ടാണ് അതിനാൽ കൃതിക്കും ഭേദഗത്തിനും തമ്മിൽ രൂപത്തിന് സാമ്യമുണ്ട് ചെറു എന്ന ഭേദഗപ്രകൃതിയെ തന്നെ ചെറുപയർ ഇത്യാദികളിൽ പ്രയോഗിക്കാം രൂപഭേദം ചെയ്യുന്ന പക്ഷം അത് മാറുക എന്ന കൃതിക്കു മാറിയ എന്ന പേരച്ച് രൂപം വരുന്നത് പോലെ ചെറിയ എന്നാണ് മുപ്പത്തി അഞ്ച് കൃതി ശബ്ദങ്ങൾ താനേറും നാമം ഭിന്നത ഭേദകം രണ്ട് മൂന്ന് നിബാധങ്ങൾ ശേഷം ദ്യോതകം അവ്യയം മേൽ കാണിച്ച പ്രകാരം വാചകങ്ങൾ മൂന്ന് വിധത്തിലുള്ളതിൽ കൃതി ശബ്ദങ്ങളാണ് എല്ലാറ്റിലും അധികം ഉള്ളത് പിന്നെ നാമശബ്ദങ്ങൾ ഭേദഗങ്ങൾക്ക് മറ്റു രണ്ടിന് പെട്ടവയേക്കാൾ സംഗീർ ചുരുങ്ങും അതുപോലെ ദ്യോതകങ്ങളിലും രണ്ടോ മൂന്നോ ശബ്ദങ്ങൾ മാത്രമേ നിബാധമെന്ന ഇനത്തിൽ ഉള്ളൂ ശേഷമെല്ലാം അവ്യയങ്ങളാകുന്നു മുപ്പത്തിയാറ് സർവത്തിനും നാമമായ നാമം താൻ സർവനാമം എല്ലാ വസ്തുക്കളെയും ഓരോ നായോ എല്ലാം കൂടിയോ കുറിക്കുന്നതിനുള്ള നാമത്തിനു തന്നെയാണ് സർവനാമം എന്ന് പറഞ്ഞു വരുന്നത് സർവനാമം എന്നുള്ളതും നാമം എന്ന ഇനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നതിനാൽ ഈ സാമാന്യ വിഭാഗത്തിൽ അത് വേറെ കണക്കാക്കേണ്ടതില്ലെന്നു സാരം മുപ്പത്തിയേഴ് നാമാദി നാലിനും ചെയ്യ വിഭാഗം പല ജാതിയിൽ നാമം കൃതി ഭേദഗം നിബാധം എന്ന നാലുവക പദങ്ങൾക്കും പലതരത്തിലും അവാന്ത വിഭാഗങ്ങൾ ചെയ്യാവുന്നതാകുന്നു നാമങ്ങൾ ദ്രവ്യനാമം ഗുണനാമം ക്രിയാനാമം ഇങ്ങനെ മൂന്നുവിധം ദ്രവ്യത്തെ കുറിക്കുന്ന നാമം ദ്രവ്യനാമം ആന കുതിര രാമൻ കൃഷ്ണൻ ദ്രവ്യം ഇത്യാദികൾ ഉദാഹരണം ഗുണത്തെ കുറിക്കുന്നത് ഗുണനാമം അഴക് മിടുക്ക് നന്മ വിഡിത്തം ഗുണം ഇത്യാദികൾ ഭേദഗതങ്ങൾ അവയുടെ അർത്ഥത്തിന് മറ്റൊരു പദത്തിൻ്റെ അർത്ഥത്തിൽ ഗുണിഭാവത്തെയാണ് കാണിക്കുന്നത് ഗുണനാമങ്ങൾ ലോകശാസ്ത്ര പ്രസിദ്ധങ്ങളായ ഗുണങ്ങളെ നിലയിൽ തന്നെ കുറിക്കുന്നു ഇതാണ് ഗുണനാമങ്ങൾക്കുള്ള വ്യത്യാസം ക്രിയയെ കുറിക്കുന്നത് ക്രിയാനാമം പഠിപ്പ് കളി വരവ് ഉറക്കം ഇത്യാദികൾ പിന്നെ ദ്രവ്യനാമങ്ങൾ സംജ്ഞാനാമം സാമാന്യനാമം സർവനാമം മേയനാമം ഇങ്ങനെ നാല് വിധം ഒരു വ്യക്തിയെ പ്രത്യേകം അറിയിക്കുന്നത് സംജ്ഞാനാമം രാമൻ കൃഷ്ണൻ ഗോവിന്ദൻ ശംഖു നാണു ലക്ഷ്മി ചിരുദേവി ഇത്യാദികൾ ഒരു ജാതിയെ കുറിക്കുന്നത് സാമാന്യനാമം മനുഷ്യൻ മൃഗം മരം വള്ളി ബ്രാഹ്മണൻ നായർ ഇത്യാദികൾ ജാതി വ്യക്തികളുടെയും ലക്ഷണമാകട്ടെ ഒച്ചയായി പലതിൽ പറ്റും നിത്യമാം ഒന്ന് ജാതിയാം അതിലുൾപ്പെട്ട ദൂരോന്നും വെവ്വേറെ വ്യക്തിയായത് എന്നാകുന്നു സർവത്തിൻ്റെയും നാമമായിട്ടുള്ളത് സർവനാമം എല്ലാ എല്ല മറ്റു ഇത്യാദികൾ ജാതി വ്യക്തിഭേദം കൽപ്പിക്കുന്നതിന് സൗകര്യമില്ലാത്ത പദാർത്ഥങ്ങളുടെയും നാമമായിട്ടുള്ളത് മേയനാമം വെള്ളം മണ്ണ് സ്വർണം ആകാശം വായു ഇത്യാദികൾ ഇവയിൽ സർവനാമം എന്ന ഇനത്തിൽ ചേർന്നതാണ് എണ്ണത്തിൽ ചുരുക്കമായിട്ടുള്ളത് ആകെ സർവനാമങ്ങൾ ഇത്രയാണെന്ന് താഴെ കാണിക്കാം ഒന്ന് എൻ ഉത്തമ സർവനാമം രണ്ട് നിൻ മധ്യമ സർവനാമം മൂന്ന് ആ നാല് ഇ അഞ്ച് ഉ ആറ് ഒരു ചുറ്റഴുത്ത് അല്ലെങ്കിൽ വിവേചക സർവനാമം ഏഴ് എട്ട് യാ വ്യാപേക്ഷകം ഒമ്പത് എ പത്ത് ആർ പതിനൊന്ന് എന്ത് ചോദ്യ സർവനാമം പന്ത്രണ്ട് ചില പതിമൂന്ന് പല നാനാ സർവനാമം പതിനാല് ഇന്ന നിർദ്ദിഷ്ടവാചി പതിനഞ്ച് എള്ള സർവവാചി പതിനാറ് തൻ സോവാചി പതിനേഴ് മിക്ക അംശവാചി പതിനെട്ട് മറ്റ് അന്യാർത്ഥകം പത്തൊൻപത് വല്ല അനാസ്ഥാവാചിം ഇനി കൃതികളുടെ വിഭാഗരീതി കാണിക്കാം ഏതെങ്കിലും ഒരു വസ്തു ഇന്ന വിധത്തിലിരിക്കുന്നു എന്നോ ഒരു പ്രവൃത്തി ചെയ്യുന്നു എന്നോ കുറിക്കുന്ന ഒന്ന് ക്രിയാപദമാണല്ലോ കൃതി ഇതിൽ ഒരു വസ്തു ഒരു സ്ഥിതിയിൽ ഇരിക്കുന്നു എന്നുള്ള ക്രിയയ്ക്ക് കർമ്മം ഇല്ലാത്തതിനാൽ അവകൃതികളെല്ലാം അകർമ്മകങ്ങൾ അതിനാൽ ഉറങ്ങുക കുളിക്കുക നിൽക്കുക മുതലായവ അകർമ്മകങ്ങൾ ഒന്ന് ഒരു പ്രവൃത്തിയെ ചെയ്യുന്നു എന്നുള്ള ക്രിയയ്ക്ക് കർമ്മമുള്ളതിനാൽ ആവക കൃതികൾ സകർമ്മകങ്ങൾ അതിനാൽ ഉണ്ണുക കുടിക്കുക അടിക്കുക മുതലായവ സകർമ്മക ക്രിയകളാകുന്നു ഇങ്ങനെ അർത്ഥം പ്രമാണിച്ച് സകർമ്മകം അകർമ്മകം എന്നൊരു വകവിഭാഗം രണ്ട് ഓടുക ഓടിക്കുക നിൽക്കുക നിർത്തുക കാണുക കാണിക്ക തിന്നുക തീറ്റുക എന്ന മട്ടിൽ എല്ലാ കൃതികൾക്കും രണ്ടുമാതിര രൂപങ്ങൾ കാണിക്കുന്നുണ്ട് അതിൽ പരപ്രേരണ കൂടാതെ കർത്താവ് തനിയെ ക്രിയ ചെയ്യുന്ന ഇടങ്ങളിൽ ആദ്യത്തെ മാതിര രൂപങ്ങളെ ഉപയോഗിക്കുന്നു കർത്താവ് മറ്റൊരു നിർബന്ധപ്രകാരം ക്രിയ ചെയ്യുന്നിടത്ത് രണ്ടാമത്തെ മാതിര രൂപങ്ങൾ വരുന്നു അതിൽ ഓടുക നിൽക്കുക മുതലായ വെറും കൃതികൾ കേവല പ്രകൃതികൾ ഓടിക്ക നിർത്തുക മുതലായ പ്രേരണാർത്ഥം കൂടിയുള്ളവ പ്രയോജക പ്രകൃതികൾ ഇങ്ങനെ പ്രകൃതി പ്രമാണിച്ച് കേവലം എന്നും പ്രയോജകം എന്നും രണ്ടാമത്തെ വിഭാഗം മൂന്ന് ഇനി ചില കൃതികൾ അർത്ഥം നോക്കുന്നതായാൽ കേവല പ്രകൃതി എന്നും രൂപം നോക്കുന്നതായാൽ പ്രയോജക പ്രകൃതി എന്നും തോന്നുന്നവയായിട്ടുണ്ട് പ്രയോജക പ്രകൃതിയാക്കുമ്പോൾ മിക്ക കൃതികൾക്കും ക എന്ന ഇടനില ചേർക്കണമെന്ന് മുൻ ഉദാഹരണങ്ങളെ കൊണ്ട് സ്പഷ്ടമാണല്ലോ അങ്ങനെ അർത്ഥഭേദം കൂടാതെ ക എന്ന് ചേർക്കേണ്ടുന്ന കേവല പ്രകൃതിയിലെ കൃതികൾക്ക് കരിതം എന്നു പേർ ഈ വിശേഷവിധി ഇല്ലാത്തവ അകാരിതങ്ങൾ ഉദാഹരണം കാരിതം കേൾക്കുന്നു നിൽക്കുന്നു പിടിക്കുന്നു പറക്കുന്നു അകാരിതം അരയുന്നു ഓരുന്നു പിരിയുന്നു മറയുന്നു പ്രയോജകം അരപ്പിക്കുന്നു ഒലിപ്പിക്കുന്നു പിരിക്കുന്നു മറയ്ക്കുന്നു ഇവയിൽ കാരിതങ്ങളിലും പ്രയോജകങ്ങളിലും ക എന്ന് ഇടനില ഒന്നുപോലെ ചേർന്നു കാണുന്നുണ്ട് എന്നാൽ കാരിതങ്ങൾക്ക് പ്രയോജകങ്ങൾക്കുള്ളതുപോലെ പരപ്രേരണയാൻ ചെയ്യുക എന്നുള്ള വിശേഷാർത്ഥമില്ല ഇത് സ്വഭാവം പ്രമാണിച്ചു വിഭാഗമാകുന്നു നാല് നാലാമത് പ്രാമാണ്യം പ്രമാണിച്ചുള്ള വിഭാഗം നമ്മുടെ ശരീരത്തിൽ ഉടൽ പ്രധാനവും ശേഷമുള്ള കൈകാൽ മുതലായവ അതിൻ്റെ അംഗങ്ങളും ആണെന്ന് പലപ്പോഴും പറയാറുണ്ടല്ലോ അതുപോലെ വാക്യങ്ങളിലും ചില പദങ്ങൾ പ്രധാനങ്ങളും മറ്റു ചില പദങ്ങൾ അപ്രധാനങ്ങളും ആകുന്നു എന്ന് വൈയാകരണമാർ പറയുന്നു അന്വയിക്കുമ്പോൾ മറ്റു പദങ്ങൾക്കൊന്നും കീഴടങ്ങാത്ത പദം പ്രധാനം മറ്റൊന്നിന് കീഴടങ്ങുന്നത് അപ്രധാനം പ്രാധാന്യമുള്ള കൃതിക്ക് കാരോതി കൃതി അല്ലെങ്കിൽ മുറ്റുവിന എന്നു പേർ അപ്രധാന കൃതിക്ക് കുർവത് കൃതി അല്ലെങ്കിൽ പറ്റുവിന എന്നു പേർ ഉദാഹരണം മുറ്റുവിന ചെയ്യുന്നു ഉണ്ടു പോകുന്നു പോകാവുന്നു പോകണം പറ്റുവിന ചെയ്യുന്ന ഉണ്ട പോകുന്ന പോകാവുന്ന പോകേണ്ടും രാമൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നു എന്ന വാക്യത്തിൽ പോകുന്നു എന്ന കൃതി മറ്റൊരു പദത്തിനും കീഴടങ്ങാതെ പ്രധാനമായി നിൽക്കുന്നു അതിനാൽ അത് മുറ്റുവിന തിരുവനന്തപുരത്തേക്ക് പോകുന്ന വള്ളം എന്ന് പറയുമ്പോൾ പോകുന്ന എന്ന കൃതി വള്ളത്തിന് വിശേഷണമായി കീഴടങ്ങുന്നതിനാൽ പറ്റുവിനെയാകുന്നു ഇതുപോലെ പ്രാധാന്യവും അപ്രാധാന്യവും കാണുക ഇവയ്ക്ക് ഓരോന്നിനും അവാന്ത വിഭാഗങ്ങൾ ഉണ്ട് അവയെല്ലാം ഇവിടെ തന്നെ പ്രസ്താവിക്കുന്നില്ല എങ്കിലും പറ്റുവിനയ്ക്കുള്ള അവാന്ത ഭേദങ്ങളെ പറയേണ്ടിയിരിക്കുന്നു ഒരു കൃതിക്ക് കീഴടങ്ങുന്ന പറ്റുവിന വിനേച്ചം ഉദാഹരണം പറഞ്ഞു കേട്ടു തേച്ചു കുളിച്ചു ഇത്യാദി ഇവിടെ പറഞ്ഞു എന്നത് കേട്ടു എന്ന മറ്റൊരു കൃതിക്കും തേച്ചു എന്നത് കുളിച്ചു എന്ന കൃതിക്കും കീഴടങ്ങുന്നതിനാൽ വിനയച്ചങ്ങളാകുന്നു ഒരു നാമത്തിന് കീഴടങ്ങുന്ന കൃതി പേർച്ചം ഉദാഹരണം പറഞ്ഞ കാര്യം കൊടുത്ത വസ്തു ഇവയിൽ പറഞ്ഞ കൊടുത്ത എന്ന കൃതികൾ മുറയ്ക്ക് കാര്യം വസ്തു എന്ന നാമങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നറിയാം മറ്റു പദങ്ങളുടെ അർത്ഥത്തെ ഭേദിപ്പിക്കുന്നത് ഭേദഗം പശു എന്ന് പറഞ്ഞാൽ ആ ജാതിയിലുള്ള ഓരോ ജന്തുവിനെയും ഗ്രഹിക്കാം വെളുത്ത പശു എന്ന് ഒരു ഭേദഗം കൂടി ചേർക്കുമ്പോൾ കറുത്ത പശുവും ചുവർന്ന പശുവും മറ്റും ആ വാക്കിൽ ഉൾപ്പെടുത്താത്തതിനാൽ അതിൻ്റെ വ്യാപ്തി ചുരുങ്ങിപ്പോകുന്നു അതിനാൽ വെളുത്ത എന്ന ശബ്ദം പശു എന്ന നാമത്തോട് ചേർന്ന് അതിൻ്റെ അർത്ഥത്തെ ഭേദിപ്പിക്കുന്നുവെന്ന് സ്പഷ്ടമായി ഈ മാതിരിയിൽ ഒരു ശബ്ദത്തിൻ്റെ അർത്ഥത്തെ ഭേദിപ്പിക്ക എന്നുള്ള പ്രവൃത്തിക്ക് വിശേഷിപ്പിക്കുക എന്ന് വയ്യാകരന്മാർ പേരിട്ടിരിക്കുന്നു അതുകൊണ്ട് ഭേദഗത്തിന് വിശേഷണം എന്നു പേർ പറയാം അപ്പോൾ നാമത്തെ വിശേഷിപ്പിക്കുന്ന ശബ്ദത്തിന് നാമവിശേഷണം എന്നും കൃതിയെ വിശേഷിപ്പിക്കുന്നതിന് ക്രിയാവിശേഷണം അല്ലെങ്കിൽ കൃതിവിശേഷണം എന്നും മറ്റൊരു ഭേദഗത്തെ തന്നെ വിശേഷിപ്പിക്കുന്നതിന് വിശേഷണം എന്നും ഇവയ്ക്കെല്ലാറ്റിനും പൊതുവെ ഭേദഗം എന്നും സംജ്ഞകൾ ചെയ്യപ്പെട്ടിരിക്കുന്നു നാമവിശേഷണത്തിന് ഉദാഹരണം കാണിച്ചു കഴിഞ്ഞു മുഖം ചെറ്റു വിയർത്തു ഇവിടെ ചെറ്റ് എന്നത് വിയർക്ക എന്ന ക്രിയയെ വിശേഷിപ്പിക്കുന്നതിനാൽ ക്രിയാവിശേഷണം ഉടൻ നടന്ന സംഗതി ഇതിൽ ഉടൻ എന്നത് നടന്ന എന്ന ക്രിയയുടെ വിശേഷണം ഏറ്റം കറുത്ത പശു അല്പം വളഞ്ഞ വടി ഇതിൽ ഏറ്റം എന്നത് കറുത്ത എന്ന ഭേദഗത്തിൻ്റെയും അല്പം എന്നത് വളഞ്ഞ എന്ന ഭേദഗത്തിൻ്റെയും വിശേഷണങ്ങളാകിയാൽ ഭേദഗ വിശേഷണങ്ങളാകുന്നു ഭേദഗങ്ങളുടെ ഉൾപിരിവുകൾ ഒന്ന് ശുദ്ധം ഇത് വികാരമൊന്നുമില്ലാതെ നിൽക്കുന്ന ശബ്ദ സ്വരൂപം തന്നെ ഇതിനെ പ്രായണ നാമത്തോട് സമാസമായി ചേർത്താണ് പ്രയോഗിക്കാവ് പതിവ് ഉദാഹരണം നൽ നൻമുത്ത് തിരു തിരുമുഖം ചെന്താമരേൻ ചെറു ചെറുപയർ രണ്ട് സർവനാമികം ഇത് ഭേദഗമായിട്ട് ഉപയോഗിക്കുന്ന സർവനാമം തന്നെ ഇവയിൽ വ്യക്തികളെ വേർതിരിച്ചു കാണിക്കുന്നതിന് ഉപയോഗപ്പെടുന്ന ആ ഈ എന്ന ഏകാക്ഷരങ്ങൾക്ക് ചുട്ടെഴുത്ത് എന്നൊരു വിശേഷ പേരുണ്ട് ചൂണ്ടുന്ന എഴുത്ത് ചുട്ടെഴുത്ത് എന്നർത്ഥം ആണ്ടു പുറന്നാൾ എന്നത് അനുനാസികം ലോപിച്ച് ആട്ടപ്പുറന്നാൾ എന്നാകുന്നത് പോലെ ചൂണ്ടെഴുത്ത് എന്നത് ചുട്ടെഴുത്ത് എന്നായി ഉദാഹരണം ആ അവിടം ആയാൾ ഈ ഇവിടം ഈയാൾ ഒരു ഒരു മനുഷ്യൻ ഏ ുഷ്യൻ എന്തു എന്തു കാര്യം ഏതു ഏതു ദിക്കം മൂന്ന് സാഖ്യം ഇത് സംഖ്യാരൂപമായ ഭേദഗം തന്നെ ഉദാഹരണം ഒരു ഒരു പശു ഇരു ഈർ ഇരുപത് ഈരേഴ് മൂ മൂന്ന് മുക്കണ്ണൻ മൂന്ന് ലോകം നാല് നാൻമുഖൻ ഐ അയ്യമ്പൻ നാല് വിഭാവകം ഇത് ഒരു വസ്തുവിൻ്റെ സ്വഭാവത്തെ വർണ്ണിക്കുന്ന ഭേദഗമാകുന്നു ഉദാഹരണം സമർത്ഥ സമർത്ഥനായ പുരുഷൻ മിടുക്ക മിടുക്കനായ പുരുഷൻ മിടുക്കിയായ സ്ത്രീ തടിയ തടിയൻ മനുഷ്യൻ തടിച്ചി പെണ്ണ് ബോഷ ബോഷൻ മനുഷ്യൻ ബോഷി പെണ്ണ് പൊട്ട പൊട്ടൻ മനുഷ്യൻ പൊട്ടി പെണ്ണ് ഈ വക നാമവിശേഷണങ്ങൾക്ക് മാത്രം ലിംഗഭേദം ഉണ്ട് ഇവ നാമത്തോട് നേരെ ചേരുന്നില്ല തങ്ങളിൽ സംബന്ധിപ്പിക്കുന്നതിന് മധ്യേ ആയ എന്ന അവ്യയത്തെ കൂടി ഉപയോഗിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിൽ ഈ വിശേഷം കാണിച്ചിരിക്കുന്നത് നോക്കുക അഞ്ച് പാരിമാണികം ഇത് പരിമാണം എന്ന് പറയുന്ന അളവിനെ കുറിക്കുന്ന ഭേദകമാകുന്നു ഉദാഹരണം നാഴിയരി ഇത്ര നേരം എത്ര നെല്ല് രണ്ട് തുടം നെയ്യ് ഒരു പിടി എള് കുറെ വെള്ളം ആറ് നാമാങ്കച്ചം ഇത് പേരച്ചത്തെ തന്നെ ഭേദകമായിട്ട് ഉപയോഗിക്കുന്നതാകുന്നു ഉദാഹരണം കെട്ടിയ പെൺ കെട്ടുക എന്ന കൃതിയുടെ പേരച്ചും പെറ്റമ്മ പെറുകയുടെ പേരച്ചും വെളുത്ത പശു വെളുക്കുകയുടെ പേരച്ചം കറുത്ത നൂൽ കറുക്കുകയുടെ പേരച്ചും ഏഴ് ക്രിയാങ്കജം ഇത് വിനയച്ചത്തെ തന്നെ ഭേദഗമായിട്ട് ഉപയോഗിക്കുന്നതാകുന്നു ഇതുമാത്രം ക്രിയയിൽ അന്വയിക്കുന്നതാകയാൽ ക്രിയാവിശേഷമായിട്ടേ വരും ഉദാഹരണം ഉറക്കെ പറയുന്നു ഉറയ്ക്കുകയുടെ വിനയച്ചം മുറുകി നടക്കുന്നു മുറുകയുടെ വിനയച്ചം നീളെ ഓടുന്നു നീളുകയുടെ വിനയച്ചം കൂടെ പോകുന്നു കൂടുകയുടെ വിനയച്ചം ഈ പ്രകൃതം ഉപസംഹരിക്കും മുൻപ് തമിഴ് ശബ്ദങ്ങളെ ഏതുവിധം വിഭജിച്ചിരിക്കുന്നു എന്നുള്ളതും പ്രസ്താവ യോഗ്യമാണ് ഭവനന്ദി ശബ്ദങ്ങൾക്ക് ചെയ്തിട്ടുള്ള മഹാവിഭാഗം പകുപ്പദം പകാപദം എന്നാണ് പകുക്കാവുന്ന പദം അതായത് വിഭാജ്യം അല്ലെങ്കിൽ വ്യുത്പന്നം പകുപ്പതം പകുക്കാൻ പാടില്ലാത്തത് അതായത് അവിഭാജ്യം അല്ലെങ്കിൽ അവ്യുത്പന്നം പകാപ്പദം പകാപ്പദങ്ങൾ പേർ അതായത് നാമം വിന അതായത് കൃതി ഇട അതായത് നിബാധ അവ്യയങ്ങൾ ഉരി അതായത് ഭേദകം എന്നും നാല് തരമുണ്ട് പകുപ്പതങ്ങളെ പകുക്കുന്നത് അതായത് വിഭാജ്യ പദങ്ങളെ വിഭജിക്കുന്നത് കുറഞ്ഞാൽ രണ്ടെണ്ണമായിട്ടും കൂടിയാൽ ആറെണ്ണമായിട്ടും ആവാം ആറെണ്ണങ്ങളാവിത് ഒന്ന് പ്രകൃതി ഭാഗിക്കാൻ പാടില്ലാത്ത മൂലതത്വം രണ്ട് വികൃതി പ്രത്യയം പ്രകൃതി ധർമ്മങ്ങളെ പ്രകാശിപ്പിക്കുന്ന ഭാഗം മൂന്ന് ഇടനില പ്രകൃതിക്കും വികൃതിക്കും മധ്യേ വരുന്നത് നാല് ചാരിയ ഇടനിലയ്ക്ക് അംഗമായി ചേരുന്നത് അഞ്ച് സന്ധി കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന വിശേഷം ആറ് വികാരം ഉച്ചരണ സൗഷ്ടവത്തിനു വേണ്ടി ചെയ്യുന്ന ഭേദഗതികൾ നടന്തനൻ എന്ന ഉദാഹരണത്തിൽ പ്രകൃതി നട വികൃതി അൻ ഇടനില രിയ സന്ധി തു വികാരം തകാരത്തിന് നകാരാദേശം നട അധികം ത് അധികം ത് അധികം അൻ അധികം അൻ ഇതിൽ സന്ധിക്കും വികാരത്തിനും തമ്മിൽ വലിയ അന്തരം ഇല്ലാത്തതിനാൽ രണ്ടും ഒന്നായിട്ട് വകവയ്ക്കാം അതുപോലെ ഇടനിലയുടെ പരിവാരമാകിയാൽ ചാരിയ എന്നു വേറെ ഒരു ഇനം ആവശ്യമല്ല ഇങ്ങനെ നോക്കുമ്പോൾ പ്രകൃതി വികൃതി അല്ലെങ്കിൽ പ്രത്യയം ഇടനില മൂന്നെണ്ണം കൊണ്ട് കാര്യം സാധിക്കാം ഇത് മൂന്നും തങ്ങളിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഭേദഗതിയെല്ലാം സന്ധി അത് പദങ്ങളുടെ യോഗത്തിലും വരുന്നതാകയാൽ പ്രത്യേകിച്ചെടുക്കണമെന്നില്ല തമിഴരുടെ വിഭാഗത്തിൽ മുഖ്യമായ അസ്വാരസ്യം കാലപ്രത്യങ്ങളെ ഇടനിലയാക്കി തള്ളേണ്ടി വരുന്നതാണ് സംസ്കൃതത്തിലെ വികരണ പ്രത്യയങ്ങൾക്കെന്ന പോലെ രൂപനിഷ്പാദന സൗകര്യം സമ്പാദിച്ചു കൊടുക്കുകയാണ് ഇടനിലയുടെ ശരിയായ പ്രവൃത്തി എന്നാൽ തമിഴിൽ പുരുഷ പ്രത്യയങ്ങളുടെ പ്രാധാന്യം കൊണ്ട് കാലപ്രത്യയങ്ങളെ ഇടനിലയുടെ കൂട്ടത്തിൽ ഗണിക്കേണ്ടി വരികയും ചെയ്യുന്നു മലയാളത്തിൽ ഈ അസൗകര്യം ഇല്ലാത്തതിനാൽ പ്രകൃതി പ്രത്യയം ഇടനില എന്ന് മൂന്നായിട്ട് പദങ്ങളെ വ്യാകരിക്കുന്നുള്ളാം ശബ്ദവിഭാഗത്തിലും അല്പം ചില ലക്ഷണഭേദങ്ങൾ ചെയ്തിട്ടുണ്ട് ഭേദഗത്തിൻ്റെ സ്ഥാനം വഹിക്കുന്ന ഒരു ചൊല്ലിന് തമിഴരുടെ ലക്ഷണം ക്ലിഷ്ടമാണെന്നുള്ളതിനു പുറമേ അവർ അതിന് വിഷയസങ്കോചവും കൂടി ചെയ്തിട്ടുണ്ട് ഈ സംഗതി ഭേദഗാധികാരത്തിൽ വിസ്തരിക്കപ്പെടും തമിഴർ ചെന്തമിഴിനാണ് വ്യാകരണം ചെയ്തിട്ടുള്ളത് മലയാളമാകട്ടെ കൊടും തമിഴ് ഉൾപ്പെട്ടതാകിയാൽ മലയാള വ്യാകരണത്തിൻ്റെ സമ്പ്രദായം തന്നെ തമിഴ് വ്യാകരണത്തിൽ നിന്നു ചില പ്രധാന അംശങ്ങളിൽ ഭേദപ്പെട്ടേ വരാൻ തരമുള്ളൂ ഇതുകൂടാതെ തമിഴർക്ക് ഐന്ദ്ര ഐന്ദ്രവ്യാകരണത്തിൻ്റെ പരിശീലനം കൊണ്ട് സംസ്കൃതാനുകരണ ദോഷം ചിലയിടത്ത് സംഭവിച്ചിട്ടുണ്ട് നമുക്ക് കഴിയുന്നതും ആപകദോഷം ബാധിക്കാതെ കഴിയണം പാശ്ചാത്യന്മാർ പുതുതായി പ്രവർത്തിച്ചിട്ടുള്ള ഭാഷാശാസ്ത്രത്തിൻ്റെ തത്വങ്ങളെ യഥാശക്തി ഉപയോഗിക്കുകയും വേണം